എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് സ്റ്റേഷൻസ് ഗവേഷണ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെ നോക്കാം റിസർച്ച് സ്റ്റേഷൻസിൽ ഏറ്റവും ആദ്യം വരുന്നത് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാസർഗോഡ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കാസർഗോഡ് അടുത്തത് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതിവിടെ അതായത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ശ്രീകാര്യം തിരുവനന്തപുരം സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നവടെയാണ് ശ്രീകാര്യം രണ്ടും നമുക്ക് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ആണ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡും സെൻട്രൽ ട്യൂബർ ക്രോപ്സ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം തിരുവനന്തപുരത്തുമാണ് റിസർച്ച് സ്റ്റേഷൻസ് എന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് അടുത്താണ് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ശ്രീകാര്യം തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യം തിരുവനന്തപുരം പുറത്തേക്കുക പ്ലാന്റേഷൻ ക്രോപ്സ് തോട്ടവിള ഗവേഷണ കേന്ദ്രം ചോദിക്കുകയാണെങ്കിൽ കാസർഗോഡ് ട്യൂബർ ക്രോപ്സ് കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ചോദിക്കുകയാണെങ്കിൽ ശ്രീകാര്യം തിരുവനന്തപുരം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ചോദിക്കണമെങ്കിൽ ശ്രീകാര്യം തിരുവനന്തപുരത്ത് അടുത്തതാണ് റൈസ് നെല്ല് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് സെന്റർ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലോസ് ബാനോസ് ഫിലിപ്പൈൻസില് ലോസ് ബാനോസ് ഫിലിപ്പൈൻസില് അത് ഓപ്ഷനിൽ വന്നില്ലെങ്കിൽ പണ്ടത്തെ ആൻസർ ചെയ്ത മനില ഫിലിപ്പൈൻസ് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് സെന്റർ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ലോസ് ബാനോസിൽ ഫിലിപ്പൈൻസിൽ അത് ഓപ്ഷനിൽ വന്നില്ലെങ്കിൽ മനില ഫിലിപ്പൈൻസ് ഇനി കേന്ദ്രത്തിൻ്റെ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സെൻട്രൽ റൈസ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കട്ടക്ക് ഒഡീഷയിൽ കട്ടക് ഒഡീഷ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കട്ടക് ഒഡീഷ പിന്നെ സംസ്ഥാനത്തിൻ്റെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ നാലെണ്ണം എവിടെയൊക്കെയാണ് കായംകുളം മങ്കൊമ്പ് വൈറ്റില പട്ടാമ്പി സംസ്ഥാനത്തിൻ്റെ അതായത് കേരളത്തിൻ്റെ നാല് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു കായംകുളം മങ്കൊമ്പ് വൈറ്റില പട്ടാമ്പി അടുത്താണ് റൈസ് നെല്ല് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് സെന്റർ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലോസ് ബാനോസ് ഫിലിപ്പൈൻസിൽ അത് ഓപ്ഷനിൽ വന്നില്ലെങ്കിൽ പഴയ ആൻസർ ഓർത്തേക്ക മനില ഫിലിപ്പൈൻസ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം നിലവിൽ സ്ഥിതി ചെയ്യുന്നത് ലോസ് ബാനോസില ഫിലിപ്പൈൻസിൽ പഴയ സ്ഥലമായിരുന്നു മനില മനില ഫിലിപ്പൈൻസ് ഇനി കേന്ദ്രത്തിന് നോക്കാം സെൻട്രൽ റൈസ് റിസർച്ച് സെന്റർ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കട്ടക് ഒഡീഷ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കട്ടക് ഒഡീഷയിലാണ് സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് കേരള സംസ്ഥാനത്തിന്റെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നാലെണ്ണം എവിടെക്കാണ് കായംകുളം മങ്കൊമ്പ് വൈറ്റില പട്ടാമ്പി സംസ്ഥാനത്തിൻ്റെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ നാലെണ്ണം കായംകുളം മങ്കൊമ്പ് വൈറ്റില പട്ടാമ്പി പുറത്തേക്ക് സാധാരണ ചോദിക്കുന്ന മൂന്ന് ക്വസ്റ്റ്യൻ റൈസ് നെല്ല് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയായിരുന്നു ലോസ് ബാനോസ് അതെതിരായത്താ ഫിലിപ്പൈൻസ് പഴയ സ്വലാർന്ന് മനില ഫിലിപ്പൈൻസ് ഇനി കേന്ദ്രത്തിൻ്റെ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സെൻട്രൽ റൈസ് റിസർച്ച് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് കട്ടക് ഒഡീഷ സംസ്ഥാനത്തിന് നാല് ഗവേഷണ കേന്ദ്രങ്ങൾ എവിടേക്കാണ് കായംകുളം മങ്കുമ്പ് വൈറ്റില പട്ടാമ്പി ഓർത്തേക്കുക കായംകുളം മങ്കുമ്പ് വൈറ്റില പട്ടാമ്പി നെല്ല് കഴിഞ്ഞാൽ അടുത്തതാണ് കോക്കനട്ട് നാളികേരം കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സെൻട്രൽ കോക്കനട്ട് റിസർച്ച് സെന്റർ കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കായംകുളം ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കായംകുളം ആലപ്പുഴ ജില്ലയിൽ ഇനി സംസ്ഥാനത്തിൻ്റെ നാളികേര ഗവേഷണ കേന്ദ്രം സ്റ്റേറ്റ് കോക്കനട്ട് റിസർച്ച് സെൻറ്റർ സംസ്ഥാനത്തിൻ്റെ നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ബാലരാമപുരം തിരുവനന്തപുരത്താണ് ബാലരാമപുരം തിരുവനന്തപുരം പിന്നെ ഒരു പോയിൻറ്റ് ഓർത്തിക്കുക നാളികേര വികസന ബോർഡ് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് നാളികേര വികസന ബോർഡ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് ഇപ്പോൾ ഓർത്തേക്കുക മൂന്ന് പോയിൻ്റ് കോക്കനട്ട് കോക്കനട്ട് നാളികേരം സെൻട്രൽ കോക്കനട്ട് റിസർച്ച് സെൻറ്റർ കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കായംകുളം ആലപ്പുഴ ജില്ലയിൽ ഇനി സംസ്ഥാനത്തിൻ്റെ നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ബാലരാമപുരം തിരുവനന്തപുരം ലാസ്റ്റത്തെ നാളികേര വികസന ബോർഡ് കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് അടുത്താണ് കോക്കനട്ട് നാളികേരം സെൻട്രൽ കോക്കനട്ട് റിസർച്ച് സെൻ്റർ കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കായംകുളം ആലപ്പുഴ ജില്ലയില് കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കായംകുളം ആലപ്പുഴ ജില്ലയില് സംസ്ഥാനത്തിന്റെ നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ബാലരാമപുരം തിരുവനന്തപുരം കേന്ദ്രത്തിന്റെ നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ബാലരാമപുരം തിരുവനന്തപുരം നാളികേര വികസന ബോർഡ് കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിൽ നാളികേര വികസന ബോർഡ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിൽ പുറത്തേക്കുക സെൻട്രൽ സെൻട്രൽ കോക്കനട്ട് കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം ചോദിക്കണമെങ്കിൽ കായംകുളം സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് കോക്കനട്ട് റിസർച്ച് സെൻ്റർ ചോദിക്കണമെങ്കിൽ ബാലരാമപുരം തിരുവനന്തപുരം കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് നാളികേര വികസന ബോർഡ് ചോദിക്കണമെങ്കിൽ കൊച്ചിയിൽ നാളികേരം കഴിഞ്ഞ അടുത്തു പഠിക്കുന്നത് വാഴ ബനാന നാഷണൽ ബനാന റിസർച്ച് സെൻ്റർ ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുച്ചിറപ്പള്ളി അല്ലെങ്കിൽ ട്രിച്ചി തമിഴ്നാട്ടിൽ ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ട്രിച്ചി അല്ലെങ്കിൽ തിരുച്ചിറപ്പള്ളി തമിഴ്നാട്ടിൽ ത്തിൻ്റെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കണ്ണാറ തൃശൂർ സംസ്ഥാനത്തിലെ കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണാറ തൃശൂർ പുറത്തേക്ക് രണ്ട് പോയിൻറ്റ് ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ട്രിച്ചി അല്ലെങ്കിൽ തിരുച്ചിറപ്പള്ളി തമിഴ്നാട്ടിൽ സംസ്ഥാനത്തിലെ കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണാറ തൃശ്ശൂർ ജില്ലയിൽ അടുത്തതാണ് കാർഡമം ഏലം ഏലം ആ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് ഏത് ജില്ലയായിരിക്കും ഇടുക്കി ഏലം എന്ന് കേട്ടുകഴിഞ്ഞാൽ ഓർത്തയ്ക്ക ജില്ല ഇടുക്കി സെൻട്രൽ കാർഡമം റിസർച്ച് സെൻറ്റർ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മൈലാടും കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മൈലാടും പാറ സംസ്ഥാനത്തിൻ്റെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാമ്പാടും പിന്നെ ഓർത്തേക്കുക കേരളത്തിലെ ഏറ്റവും വലിയ ഏലം ലേല കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വണ്ടൻമേട് ഇത് മൂന്നും സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലാണ് അപ്പോൾ ഏലം കാർഡമം ഓർത്തയ്ക്കുക കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മൈലാടുംപാറ പാറ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടുംപാറ ഇത് രണ്ടും ഇടുക്കി ജില്ലയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് കേന്ദ്രം കേന്ദ്രം എന്ന് പറയുമ്പോൾ ഓർത്തേക്കുക ദേശീയ പക്ഷിയാണ് മയില് ഇപ്പം കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയിൽ മയിലാടും സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിൻ്റെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടും രണ്ടും ഇടുക്കി ജില്ലയിലാണ് പിന്നെ ഓർത്തേക്കുക ഏറ്റവും വലിയ ഏലം ലേല കേന്ദ്രം ലാർജസ്റ്റ് ഓപ്ഷൻ സെന്റർ ഏറ്റവും വലിയ ഏലം ലേല കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വണ്ടൻമേട് അതും ഇടുക്കി ജില്ലയിൽ ഏറ്റവും വലിയ ഏലം ലേല കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വണ്ടൻമേട് അത് ഇടുക്കി ജില്ലയിലാണ് ബനാന വാഴ രണ്ട് ക്വസ്റ്റ്യൻ നാഷണൽ ബനാന റിസർച്ച് സെന്റർ ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ട്രിക്സി അല്ലെങ്കിൽ തിരുച്ചിറപ്പള്ളി തമിഴ്നാട്ടില് ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ട്രിക്സി അല്ലെങ്കിൽ തിരുച്ചിറപ്പള്ളി തമിഴ്നാട്ടില് സംസ്ഥാനത്തിന്റെ കേരളത്തിന്റെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കണ്ണാറ തൃശ്ശൂർ ജില്ലയിൽ കണ്ണാറ തൃശ്ശൂർ ജില്ലയിൽ അടുത്താണ് കാർഡമം ഏലം കാർഡമം ഏലം ഏലം എന്ന് പേര് കേൾക്കുമ്പോൾ ഓർത്തേക്കുക ഇടുക്കിച്ചില്ല സെൻട്രൽ കാർഡമം റിസർച്ച് സെൻ്റർ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സൃഷ്ടിക്കുന്നത് എവിടെയാണ് മൈലാടും കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സൃഷ്ട്യുന്നത് മൈലാടും പാറ സ്റ്റേറ്റ് കാർഡമം റിസർച്ച് സെൻ്റർ സംസ്ഥാനത്തിൻ്റെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാമ്പാടും പാറ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് സെൻട്രൽ കാഡമം കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം ഓർത്തേക്കുക ദേശീയ പക്ഷിയാണ് മയിൽ ഇപ്പം കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടും പാറ സംസ്ഥാനത്തിൻ്റെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടും പാറ രണ്ടും ഇടുക്കി ജില്ലയിലാണ് ലാർജസ്റ്റ് ഓപ്ഷൻ സെൻ്റർ ഫോർ കാർഡമം കാർഡമം ഏലത്തിന്റെ ഏറ്റവും വലിയ ലേല കേന്ദ്രമാണ് വണ്ടൻമേട് ആ വണ്ടൻമേടും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ഈ മൂന്ന് സ്ഥലങ്ങളും ഇടുക്കി ജില്ലയിലാണ് പുറത്തേക്കാണ് ഏലം എന്ന് കേൾക്കുമ്പോൾ ഇടുക്കി കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടും പാറ സംസ്ഥാനത്തിൻ്റെ ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും ഏറ്റവും വലിയ ഏലം ലേല കേന്ദ്രം ചോദിക്കണമെങ്കിൽ വണ്ടൻമേട് ഇനി നമുക്ക് ജനറൽ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം പെപ്പർ റിസർച്ച് സെൻ്റർ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പന്നിയോർ കണ്ണൂർ ജില്ലയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം പെപ്പർ റിസർച്ച് സെൻ്റർ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ കണ്ണൂർ അടുത്താണ് ജിഞ്ചർ റിസർച്ച് സെൻ്റർ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അമ്പലവയൽ അമ്പലവയൽ വയനാട് ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ വയനാട് കോഫി റിസർച്ച് സെന്റർ കാപ്പി ഗവേഷണ കേന്ദ്രം സിറ്റെവിടെയാണ് ചൂണ്ട വയനാട്ടിൽ കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടൽ വയനാട്ടിൽ പുറത്തേക്കാണ് പെപ്പ റിസർച്ച് സെന്റർ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ കണ്ണൂർ ജില്ലയിൽ ജിഞ്ചർ റിസർച്ച് സെന്റർ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ വയനാട്ടിൽ കോഫി റിസർച്ച് സെന്റർ കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടൽ വയനാട്ടിൽ അടുത്താണ് പൈനാപ്പിൾ പൈനാപ്പിൾ റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കര തൃശൂർ ജില്ലയിൽ പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കര തൃശൂർ ജില്ലയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൈതച്ചക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എറണാകുളം ജില്ലയാണ് ഏറ്റവും കൂടുതൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം ചോദിക്കണമെങ്കിൽ വാഴക്കുളാണ് കേരളത്തിലെ പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കര തൃശ്ശൂരാണ് അടുത്താണ് കാശ്യൂനാട്ട് കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് മാടക്കത്തറ ആനക്കയം മാടക്കത്തറ തൃശ്ശൂർ ജില്ലയിലും ആനക്കയം മലപ്പുറം ജില്ലയിലാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങൾ മാടക്കത്തറ തൃശ്ശൂർ ജില്ലയിൽ ആനക്കയം മലപ്പുറം ജില്ലയിൽ അടുത്താണ് ഷുഗർ കെയിൻ കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് തിരുവല്ല മേനോൻപാറ തിരുവല്ല പത്തനാട് ജില്ലയിലും മേനോൻപാറ പാലക്കാട് ജില്ലയിലാണ് കേരളത്തിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ തിരുവല്ല മേനോൻപാറ അടുത്താണ് അരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ് റിസർച്ച് സെൻ്റർ അതായത് കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓടക്കാലി എറണാകുളം ജില്ലയിൽ ഓടക്കാലി എറണാകുളം ജില്ലയിൽ ഓടക്കാലി കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓടക്കാല് അരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ് റിസർച്ച് സെൻ്റർ അടുത്താണ് സെൻട്രൽ സ്റ്റേറ്റ് ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആറളം കണ്ണൂർ ജില്ലയിൽ സെൻട്രൽ സ്റ്റേറ്റ് ഫാം സ്ഥിതി ചെയ്യുന്നത് ആറളം കണ്ണൂർ ജില്ലയിൽ ലാർജസ്റ്റ് സിന്നമൻ പ്ലാന്റേഷൻ ഏറ്റവും വലിയ കറുവാത്തോട്ടം ഏഷ്യയിലെ ഏറ്റവും വലിയ കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബ്രൗൺസ് പ്ലാന്റേഷൻ അഞ്ചരകണ്ഡി അഞ്ചരകണ്ടി കണ്ണൂർ ജില്ലയിലാണ് ലാർജസ്റ്റ് സിന്നമൺ പ്ലാന്റേഷൻ ഇൻ ഏഷ്യ ഏഷ്യയിലെ ഏറ്റവും വലിയ കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ബ്രൗൺസ് പ്ലാന്റേഷൻ അഞ്ചരക്കണ്ടി പുറത്തേക്കുക പൈനാപ്പിൾ റിസർച്ച് സെൻറ്റർ പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കര തൃശ്ശൂർ ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എറണാകുളം ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം വാഴക്കുളം പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കര തൃശ്ശൂർ ജില്ലയിൽ കാശുവിനാട്ട് റിസർച്ച് സ്റ്റേഷൻസ് കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ മാടക്കത്തറ മലപ്പുറം ജില്ലയിലെ ആനക്കയത്തു ആണ് ഷുഗർ കെയിൻ റിസർച്ച് സ്റ്റേഷൻ കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഒന്ന് തിരുവല്ല അടുത്തത് മേനോൻപാറ പത്തനംതിട്ട ജില്ലയിലാണ് തിരുവല്ല പാലക്കാട് ജില്ലയിലാണ് മേനോൻപാറ അരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ് റിസർച്ച് സ്റ്റേഷൻ കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓടക്കാലി എറണാകുളം ജില്ലയിൽ സെൻട്രൽ സ്റ്റേറ്റ് ഫാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ ലാർജസ്റ്റ് സിന്നമൺ പ്ലാന്റേഷൻ ഇൻ ഏഷ്യ ഏഷ്യയിലെ ഏറ്റവും വലിയ കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് അഞ്ചരകണ്ടി ബ്രൗൺസ് പ്ലാന്റേഷൻ അഞ്ചരകണ്ടി അഞ്ചരകണ്ടി കണ്ണൂർ ജില്ലയിലാണ് അടുത്തതാണ് ഡയറി നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഡി അങ്ങനെയും ചോദിക്കും എൻ ഡി ആർ ഐ എൻ ഡി ആർ ഐയുടെ ആസ്ഥാനം എവിടെയാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ഗവേഷണം എവിടെയാണ് എവിടെയാണ് കർണാൾ ഹരിയാനയില് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സൃഷ്ടിച്ചത് കർണാൽ ഹരിയാനയില് അടുത്തതാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് വികസനം എൻ ഡി ഡി ബി നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എവിടെയാണ് ആനന്ദ് ഗുജറാത്തിലെ പുറത്തേക്ക് ഡയറിനിന്ന് ബേസ് ചെയ്ത് രണ്ട് ക്വസ്റ്റ്യൻ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എൻ ഡി ആർ എയുടെ ആസ്ഥാനം കർണാൽ ഹരിയാനയിൽ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എൻ ഡി ഡി ബിയുടെ ആസ്ഥാനം ആനന്ദ് ഗുജറാത്തിൽ അടുത്താണ് വൈറോളജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പൂനെ മഹാരാഷ്ട്രയിൽ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പൂനെ മഹാരാഷ്ട്രയിൽ ഇനി നമ്മുടെ നാട്ടിലെ സ്റ്റേറ്റ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൂടെയാണ് ട്രുവൻഡ്രത്താണ് സ്റ്റേറ്റ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സിജ്വിയാണ് ട്രുവൻഡ്രം പുറത്തേക്കാണ് വൈറോളജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത് പൂനെ മഹാരാഷ്ട്രയിൽ സ്റ്റേറ്റ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ട്രുവൻഡ്രത്തുമാണ് പുറത്തേക്കാണ് ഡയറി രണ്ട് ക്വസ്റ്റ്യൻ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഡി ആർ എയുടെ ആസ്ഥാനം കർണാൽ ഹരിയാന റിസർച്ച് ചോദിക്കുകയാണെങ്കിൽ കർണാൽ ഹരിയാനയിൽ അടുത്താണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് വികസനം ഡെവലപ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ആനന്ദ് ഗുജറാത്ത് എൻ ഡി ഡി ബിയുടെ ആസ്ഥാനം ആനന്ദ് ഗുജറാത്തിൽ അടുത്താണ് വൈറോളജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത് പൂനെയിൽ മഹാരാഷ്ട്രയിൽ സ്റ്റേറ്റ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ട്രിവാൻഡ്രത്ത് ഓർത്തിക്കുക ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പൂനെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ നാട്ടിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ട്രിവാൻഡ്രത്തുമാണ് അടുത്താണ് ഫോറസ്റ്റ് വനം വനത്തിൽ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേരള വനം വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ് വഴുതക്കാട് തിരുവനന്തപുരത്ത് കേരള വനം വകുപ്പിന്റെ ആസ്ഥാനം വഴുതക്കാട് തിരുവനന്തപുരം കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിരം ക്വസ്റ്റ്യനാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൂടിയാണ് പി തൃശ്ശൂർ ജില്ലയിൽ പുറത്തേക്കാം മൂന്ന് പോയിൻറ്റ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള വനം വകുപ്പിൻ്റെ ആസ്ഥാനം വഴുതക്കാട് തിരുവനന്തപുരം കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വികസനം ചോദിക്കണമെങ്കിൽ കോട്ടയം അടുത്താണ് റിസർച്ച് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കണമെങ്കിൽ പി ചി തൃശ്ശൂർ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യനാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിറ്റി എന്തെങ്കിലാണ് പി ചി തൃശ്ശൂർ ഇനി അത് തന്നെ ഇന്ത്യയുടെ ഇന്ത്യൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിറ്റി എന്തെ ആണ് ഡെറാഡോൺ ഇന്ത്യൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സൃഷ്ടിക്കുന്നത് ഡെറാഡോണിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ് ഡറാഡോൺ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് ഡെറാഡോൺ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ സ്ഥിതി എവിടെയാണ് ഡറാഡൂണിൽ തന്നെ അപ്പം ഡെറാഡോണിൽ മൂന്ന് ക്വസ്റ്റ്യൻ ഓർത്തേക്കുക ഇന്ത്യൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡോണില് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി സ്ഥിതി എവിടെയാണ് ഡെറാഡോണില് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ സ്ഥിതി എവിടെയാണ് അടുത്ത് നോക്കാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് സിജി എന്തെവിടെയാണ് ഭോപ്പാൽ മധ്യപ്രദേശിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ മധ്യപ്രദേശിൽ അടുത്താണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിജി എന്തെവിടെയാണ് ജബൽപൂർ മധ്യപ്രദേശിൽ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സൃഷ്ടിക്കുന്നത് ജബൽപൂർ മധ്യപ്രദേശിൽ അടുത്താണ് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സൃഷ്ടിയാണ് പാലോട് തിരുവനന്തപുരത്ത് പാലോട് തിരുവനന്തപുരത്ത് പുറത്തേക്കാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ മധ്യപ്രദേശിൽ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ജബൽപൂർ മധ്യപ്രദേശിൽ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിറ്റി എന്തുകൂടിയാണ് പാലോട് തിരുവനന്തപുരത്ത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിസർച്ച് സേഷൻസാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട ഗവേഷണ സ്ഥാപനങ്ങൾ ഈ ടോപ്പിക് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങളുണ്ട് അതിൽ ഇമ്പോർട്ടൻറ്റ് ഗവേഷണ സ്ഥാപനങ്ങൾ മാത്രമേയാണ് തന്നിട്ടുള്ളൂ ഇതിൽ എന്തെങ്കിലും ഇതിലെന്തെങ്കിലും ഡൗട്ട്സിലുണ്ടെങ്കിൽ ദ്രോണാചാര്യയുടെ ഹെൽപ്പ് ഡെസ്ക്കുമായിട്ട് ബന്ധപ്പെടുക താങ്ക് യു താങ്ക് യു വെരി മച്ച്